Hello, good evening everybody. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ കാണിക്കാം. അത് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് തന്നെ. ഫ്രൂട്ട് പ്ലാന്റ്സിൽ സീഡ്ലെസ് ലെമൺ ആണ്. സീഡ്ലെസ് ലെമൺ വെറൈറ്റി പെട്ടതാണ്. ഇത് സാധാരണ ലെമൺസ് ടൈപ്പിൽ പെട്ടതല്ല. ഇതിനകത്ത് ബേസിക്കലി നല്ല സൈസാവും. ഇത് സാധാരണ ലെമണിൻ്റെ ആദ്യ ടേസ്റ്റും കാര്യങ്ങളാണ്. പക്ഷേ സീഡ്സ് ഉണ്ടാവില്ല, അതൊരു നല്ലൊരിതാണ്. ഇത് ഈ പ്ലാന്റ്സ് നിങ്ങൾ മറ്റുള്ള പ്ലാന്റ്സ് പോലെ ഓവർ ബുഷിങ് ആവില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ വളർച്ചയില്ലാത്തൊരു ഫുഡ് പോലും, പക്ഷേ ഇന്നലെ ഇത് ഉണ്ടാവും. ഇതേ നോക്കൂ, ഇതുണ്ടാവും. ഇതിനകത്ത് ഒരു മൂന്ന് ഫ്ലവറിംഗ് ഉണ്ടായി. അതിൽ രണ്ട് ഫ്ലവർ കൊഴിഞ്ഞു പോയി. അത് ഒരു ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. കണ്ടപ്പോൾ ഒരുമാതിരി സൈസായിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി പഴുക്കണം ഈ ഫ്രൂട്ട്സ്. ഉണ്ടോ, ഇതാണ് ഉണ്ടോ ഇതിൻ്റെ പ്ലാന്റ്സ് നോക്കൂ. പ്ലാന്റ്സ് ഒരു ബുഷി ടൈപ്പ് അല്ല, പക്ഷേ എന്നിരുന്നാലും അതിനകത്ത് നിറയെ ഫ്രൂട്ട്സ് ഇത് ഫ്ലവറിംഗ് എല്ലാം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റിയാണ്. നിങ്ങൾക്കെല്ലാം ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നല്ല ഈ ഫാം ഫ്രഷ് നേഴ്സറി പോലുള്ള ഐറ്റത്തിൽ നേഴ്സറികളിൽ കിട്ടുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങൾ വീടിന് വിട്ട് ചെയ്യുക. നല്ലതാണ്. പിടിച്ച് കിട്ടിയിരിക്കുന്നത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനും പരിചരണം അങ്ങനെ കാര്യമായിട്ടും വേണ്ട. സാധാരണ ചെയ്യുന്ന വളം ചെയ്താൽ മതി. ഇതിനെ പ്രത്യേകമായിട്ട് ഞാൻ ഇംഗ്ലീഷ് വളമൊന്നും ഉപയോഗിക്കാറില്ല. ചാണാപ്പൊടി, പിന്നെ ആദ്യം ഇത് മണ്ണിൽ വയ്ക്കുന്ന സമയത്ത് നമ്മൾ എല്ലുപൊടി, ചാണാപ്പൊടി, പിന്നെ വേപ്പും പിണ്ണാക്കും എല്ലാം കൂടി മിക്സ് ചെയ്ത് എൻ്റെ നന്നായിട്ട് കട ഒരുക്കി നല്ല ലൂസ് മണ്ണിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കടയിൽ ഇപ്പോൾ ഈ ഉണങ്ങിയ കരിയിലെല്ലാം ഇട്ടിട്ടുണ്ട്. അതിനകത്ത് വെയിൽ കൂടുതൽ വെയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നനയ്ക്കുന്ന വെള്ളം പെട്ടെന്ന് നീരാവിയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.